हाय फ्रेंड्स एल्लावर्क्कुम ऑटो एक्सपीडिशन डे पुतिया वीडियो स्वागत अब ना मुंबल पल वीडियोस ना जीपि गियर बॉक्स पल संशय चोदा थ्री प्लस वन गियर बॉक्स आो फोर प्लस वन गियर बॉक्स जीपा ना पलर चोदी अब वीडियो आया अब थ्री प्लस वन गियर बॉक्स जीप ओडिक पलर्कूर अप्डेट तापर पलर अब फोर प्लस वन आकान वे अब पल आवश्यक कूड़ा स्पीड कूड़ा माइलेज क्या नमुक फोर प्लस वन गियर बॉक्स आको कूड़ा स्पीडो माइलेजो कतीक्ष अदल अ प्रधान उद्देश्य कूड़ा पवर मे अब नमुक जीप ओडिचे मनस अब इन नमे के जीप अब फ्रेंड आय जगन् जीप अब नमें वील फाइव गियर गियर बॉक्स फोर प्लस वन गियर बॉक्स जगन् वील त्री प्लस वन गियर बॉक्स कंपनी स्टोक वन गियर बॉक्स अब नमुक रु वी ओडि अब तमिल व्यतमें मनस अब नमुक आदमी त्री प्लस वन गियर बॉक्स जीप ओडी नोक अब इधर नी प्लस वन गियर बॉक्स इन षिफ्टिंग पाटेण वरुद इन गियर नोब वेरे किफ्टिंग पाटेण वो फस्ट ता वरुद सेकंड ई पोसीन वरुद तेड वो ताड़ू अब मूं गियर ऋवे फ्रंट वरुद साधारण वे फस्ट गियर स्थानीय ऋवे वर त्री प्लस वन गियर बॉक्स जीपिने वाले लीनियर पवर डेलिवरी नल्क अब फस्ट गियर ई वाह स्पीड कूड़ल वाले फ्री आईटा वी इतने वो नमुक एंजिन ब्रेकिंग कुछ फील आगे मूं गियर पेट टॉप गियर अब फस्ट सेकंड तेड पेट षिफ्ट कोमीटर वेगत नमुक टॉप गियर साधी अंत कंप्लीट स्पीड नमुक आ तेड गियर वेम कैरी वरान टॉप स्पीड नमुक ऐसे एण्ज ल अब नमुक चायट स्लो डाउन कपी डाउन और गियर फील क्या ना सकंडे डाउन षिफ्ट कहती वाला कुति स्पीड कुछ तेड गियर वी पेट स्पीडेवस्थ अब नमुक ओवरटेकिंग सपरेट गियर डाउन ऑप्शन किटा फील अदान मेन प्रश्न तोना तेड गियर वे नमुक ओवरटेक गियर पानी अल नमुक न्याय स्पीड कू अब वावे नमुक एंजिन ब्रेकिंग वी स्लो डाउन वावे साधिक क्यों सैकंडे डाउन कंटी तीर्थ कुछ वो अब नमुक वी हाँडिल वी तीर स्लो डाउन आई अब नमुक वरिद्ध वरवे ब्रेक मेन वी वावे साधिकू थ्री प्लस वन गियर बॉक्स अब ऑलमोस्ट एल स्पीड नमुक और तेड गियर तुक
അപ്പൊ ഗിയർ ഡൌൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അതുപോലെ അടുത്തൊരു ഗിയറിലേക്ക് ഇടാൻ ഗിയറും ഇല്ല. അതാണ് അവസ്ഥ. അതായത് അപ്പൊ അധികം ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ വളരെ ന്യായമായിട്ടുള്ള സ്പീഡിൽ മാത്രം ഓടിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ 3+1 ഗിയർ ബോക്സ് ഉള്ള ജീപ്പ് തന്നെയായിരിക്കും. അതായത് നമ്മുടെ കാറുകളിലൊക്കെ ഇക്കോ മോഡ് പോലത്തെ ഒരു സിറ്റുവേഷനാണ്. വലിയ പവർ, സഡൻ പിക്കപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. ന്യായമായിട്ടുള്ളൊരു സ്പീഡും ന്യായമായിട്ടുള്ളൊരു പവറും മാത്രം മതി. കൂടുതൽ ഗിയർ ഷിഫ്റ്റ് ഒന്നും ഇല്ലാതെ ഓടിച്ചു പോകാൻ പറ്റിയ ഒരു കണ്ടീഷനാണ് നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷന് വരുന്ന 3+1 ഗിയർ ബോക്സോട് കൂടി ജീപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. വണ്ടി ലോഡില്ലാതെ പോകുമ്പോൾ നോർമലി എല്ലായിടത്തും നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ എടുത്തു പോകാൻ സാധിക്കും. ഫുൾ ലോഡായിട്ടൊക്കെ വരുമ്പോഴത്തേനും ജംഗ്ഷനിൽ നിന്നും കയറ്റമൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗിയർ ബോക്സിൽ നിന്ന് വലിയ ഒച്ചയും ബഹളമൊക്കെ വരും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടി നിർത്തി എടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അതുപോലെ ഹാഫ് ക്ലച്ച് എടുക്കാനും ഇച്ചിരി താങ്ങി ക്ലച്ച് താങ്ങി വേണം ഇതിൽ എടുത്തു വരാനായിട്ട്. അപ്പം അതിൻ്റെയും ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ജസ്റ്റ് ഒന്ന് കേറ്റത്തിലൊന്ന് നിർത്തിയിട്ട് ഹാഫ് ക്ലച്ച് എടുത്തൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലച്ച് താങ്ങി നിർത്തുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇതിപ്പോ കാലി വണ്ടി ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കയറി പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നേരവും നമുക്ക് ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ കേറ്റം മുഴുവൻ ഏകദേശം കയറി വരേണ്ടതായിട്ട് വന്നേക്കും. അപ്പൊ ഇതൊരു ഈക്കോ മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു DI ജീപ്പായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇനീഷ്യൽ പവറും ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ ലേശം കുറവായിട്ട് തന്നെ നിൽക്കും. എന്നാൽ ന്യായമായിട്ടുള്ളൊരു സ്പീഡും മൈലേജും ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും 3+1 ഗിയർ ബോക്സ് ഉള്ള വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇതിൽ നിന്ന് എന്താണ് നമ്മൾ 4+1 മാറുമ്പോഴുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിനി നമ്മുടെ KL5 ജീപ്പ് ഓടിച്ച് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മള് നമ്മുടെ KL5 ജീപ്പിലാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഗിയർ ബോക്സ് നമ്മുടെ 4+1 ഗിയർ ബോക്സ് ആണ്, 5 ഗിയർ ആണ്. അപ്പൊ ഇതിന്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ കാറിന്റെ ഒക്കെ പോലെ തന്നെ ഫസ്റ്റ് ഗിയർ മുമ്പോട്ടേക്കും അതിന്റെ തൊട്ട് താഴെയായിട്ട് സെക്കൻഡ് ഗിയർ, നടുക്ക് തേർഡ് ഗിയർ, പിന്നെ നേരെ താഴെ 4th ഗിയർ, പിന്നെ റിവേഴ്സ് ബൈക്കിലേക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷിഫ്റ്റിംഗ് പാറ്റേൺ വരുന്നത്. നോർമൽ കാറിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പൊ ഈ 5 ഗിയറിൽ നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ പിക്കപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇച്ചിരി നല്ല എഞ്ചിൻ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗിയറിൽ ഇറങ്ങുമ്പോൾ ഇച്ചിരി പിടിച്ചിറങ്ങുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ന്യായമായിട്ടുള്ളൊരു സ്പീഡ് അറ്റൈൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ 5 ഗിയർ ജീപ്പിൽ സാധിക്കും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th, അങ്ങനെ 4 ഗിയറാണ് ഇതിന് വരുന്നത്. അപ്പം ഓരോ ഗിയറിലും ന്യായമായിട്ടുള്ളൊരു RPM റേഞ്ച് കീപ്പ് ചെയ്തുകൊണ്ട് റേസ് ചെയ്ത് കയറുവാണെന്നുണ്ടെങ്കിൽ 3+1 ഗിയർ ബോക്സിനേക്കാൾ പെട്ടെന്ന് തന്നെ ഈ ജീപ്പിൽ നമുക്ക് സ്പീഡ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് സ്പീഡ് എത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ കുറച്ചൊന്ന് സ്റ്റഡിയായി കഴിഞ്ഞാൽ പിന്നെ രണ്ടു വണ്ടിയുടെയും ടോപ്പ് സ്പീഡ് സെയിം തന്നെയാണ്.
അതായത് ഈ ജീപ്പിന്റെ ടോപ്പ് ഗിയറിൽ ഫോർത്ത് ഗിയറിൽ ഈ ജീപ്പ് അറ്റൈൻ ചെയ്യുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 80-90 ആ റേഞ്ചാണ്. അതേ റേഞ്ച് സ്പീഡ് തന്നെ നമുക്ക് 3+1 ഗിയർ ബോക്സ് ജീപ്പും അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പം രണ്ടിന്റെയും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എന്നാൽ ടോപ്പ് സ്പീഡിലേക്ക് എത്തുന്ന ടൈം എന്ന് പറയുന്നത് 5 ഗിയർ ജീപ്പിന് കുറവായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ കുറച്ചൊന്ന് സ്പീഡ് ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഈസിയായി നമുക്ക് പവർ എടുത്ത് തന്നെ കയറി പോകാൻ സാധിക്കും. അതുപോലെ വളവുകൾ നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്ത് അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എഞ്ചിൻ ബ്രേക്കിംഗിൽ തന്നെ വണ്ടിയെ നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ബ്രേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. എഞ്ചിൻ ബ്രേക്കിങ്ങിനാകുമ്പോൾ ഇച്ചിരി സ്റ്റെബിലിറ്റി കിട്ടും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഈ വണ്ടി എപ്പോഴും നല്ലൊരു പവർ മോഡലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതായത് നേരത്തെ നമ്മൾ 3+1 ഗിയർ ബോക്സ് ഒരു ഇക്കോ മോഡലായിരുന്നു എങ്കിൽ 4+1 ഗിയർ ബോക്സ് നമ്മളൊരു പവർ മോഡാണ് എന്ന് പറയാം. അതുപോലെ കയറ്റം വലിക്കാനും ലോഡ് വലിക്കാനുമുള്ള ഒരു കപ്പാസിറ്റിയും നമുക്ക് ഈ ഗിയർ ബോക്സിന് കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതായത് നമുക്ക് വലിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല, കൂടുതൽ പവർ കിട്ടുന്ന ഒരു ഫീല് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീപ്പ് 3+1 ഗിയർ ബോക്സിൽ നിന്ന് 4+1 അപ്ഗ്രേഡ് ചെയ്തൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രൗൺ ആൻഡ് പിനിയൻ റേഷ്യോ നമ്മുടെ 3+1 ഗിയർ ബോക്സിന്റെ തന്നെയാണ് കിടക്കുന്നത്. അതായത് 47:11 തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നോർമലി ഒരിടത്തും തന്നെ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് പോലും വരാറില്ല റണ്ണിങ്ങിൽ. സെക്കൻഡ് ഗിയറിൽ തന്നെ എല്ലായിടത്തും വണ്ടി ഈസി ആയിട്ട് തന്നെ കയറി പോകും. അപ്പം ഒറിജിനൽ 5 ഗിയർ വണ്ടി കമ്പനി വരുന്ന MDI ജീപ്പിന് 41:11 ക്രൗണും പിനും റേഷ്യോ ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനിച്ചൂടെ കൂടുതൽ സ്പീഡ് കിട്ടും. എന്നാൽ ഞാനിപ്പോൾ കമ്പയർ ചെയ്തത് നോർമലി 3+1 ഗിയർ ബോക്സ് വരുന്ന ജീപ്പിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് 4+1 ആക്കിയ ജീപ്പുമായിട്ടാണ്. അപ്പം അതാണ് നമ്മൾ കമ്പാരിസൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3+1 ഗിയർ ബോക്സിൽ നമ്മൾ സെക്കൻഡിൽ കയറാതെ വരുന്നൊരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് പറയുന്ന പോലെ ഈ ജീപ്പിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് കുറവാണ്. സെക്കൻഡിൽ തന്നെ എല്ലായിടത്തും കയറി പോകും. നല്ല ലോഡായിട്ട് ഹെവി ലോഡായിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ നല്ല മികച്ചൊരു ടോർക്ക് നൽകുന്ന ഒരു ഗിയർ ബോക്സ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റത്തിൽ നിർത്തിയെടുക്കുന്നതിനൊക്കെ വളരെ ഈസിയാണ്. അതായത് ഹാഫ് ക്ലച്ച് വളരെ നിസ്സാരമായിട്ട് നമുക്ക് 4+1 ഗിയർ ബോക്സ് എടുക്കാൻ സാധിക്കും. ഇനിഷ്യൽ എടുക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ആവശ്യത്തിന് പവർ നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പോൾ അവിടെ ആ കയറ്റത്തിലേക്ക് വളഞ്ഞ് കയറുമ്പോൾ 3+1 ഗിയർ ബോക്സ് നമ്മൾ നിർത്തി ഫസ്റ്റ് ഇട്ടാണ് കയറുന്നത്. എന്നാൽ 4+1 ഗിയർ ബോക്സ് വണ്ടിയും വരുന്ന വരവിൽ തന്നെ സെക്കൻഡ് ഗിയർ നല്ല ഈസി ആയിട്ട് കയറി പോകും. ത്രീ പ്ലസ് വൺ ഗിയർ ബോക്സിനും 4+1 ഗിയർ ബോക്സിനും ടോപ്പ് ഗിയറിന്റെ റേഷ്യോ സെയിം ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടിക്കും ടോപ്പ് ഗിയറിലുള്ള സ്പീഡ് സെയിം തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഗിയറോടെ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് കൂടുതൽ സ്പീഡ് കിട്ടുമെന്ന് വിചാരിച്ചാലും 3+1 നിന്ന് 4+1 അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഇച്ചിരി പവർ കൂടുതൽ വേണം എന്നുള്ള സാഹചര്യത്തിലാണ് നമുക്ക് 4+1 വേണ്ടത്. അതായത് ഹൈ റേഞ്ചിലൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് 4+1 കൂടുതൽ ഉപകാരപ്പെടുന്നത്. അതുപോലെ മൈലേജും ഏകദേശം ഒരേപോലെ തന്നെയുള്ളൂ രണ്ട് വാഹനത്തിനും ലഭിക്കുന്നത്. പിന്നെ കൂടുതൽ എക്സ്ട്രീം സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹൈ റേഞ്ചിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ 4+1 ഗിയർ ബോക്സ് ഉള്ള വണ്ടിക്ക് കുറച്ചുകൂടെ മൈലേജ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം നമുക്ക് കൂടുതൽ ടൈം നമുക്ക് തേർഡ് ഗിയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് ഗിയർ അങ്ങനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമുക്ക് നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ 3+1 ഗിയർ ബോക്സ് ഉള്ള വണ്ടിക്കും 4+1 ഗിയർ ബോക്സ് ഉള്ള വണ്ടിക്കും ഒരേപോലെ തന്നെ നമുക്ക് മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ. താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ. ബൈ ബൈ.